വെൽക്കം ടു ഓൾ. നമ്മളിന്ന് രണ്ട് സാമ്പിളുകൾ സെയിം പോപ്പുലേഷൻ തന്നെയാണോ അല്ലേ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത്. അതായത് നമുക്കറിയാം, ഒരു സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ സാമ്പിൾസ് എടുക്കുമ്പോൾ അത് ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്നാണ് കളക്ട് ചെയ്യുക. അപ്പൊ ആ ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് നമ്മളങ്ങനെ സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ ആ സാമ്പിളുകൾ സെയിം പോപ്പുലേഷനെ തന്നെയാണോ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ രണ്ട് സാമ്പിളുകളുടെയും മീൻ ഈക്വൽ ആണോ അല്ലേ എന്ന് നോക്കുക. അതായത് രണ്ട് സാമ്പിളുകൾക്കും എന്തെങ്കിലും മീൻ ഡിഫറൻസ് ഉണ്ടോ എന്ന് ഫോർമുല യൂസ് ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു എന്റർപ്രണറിയൽ ആറ്റിറ്റ്യൂഡിന്റെ സ്റ്റഡി നടത്താണ്. നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? യൂത്ത് ആണ്. യൂത്ത് ദയർ ഏജ് ബിറ്റ്വീൻ 20 to 25 ആണ് വിചാരിക്കും. നമ്മൾ കുറച്ച് സാമ്പിളുകൾ കോളേജുകളിൽ നിന്ന് കളക്ട് ചെയ്യും, കുറച്ച് സാമ്പിളുകൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നിന്ന് കളക്ട് ചെയ്യും. അപ്പൊ ഡിഫറെൻറ്റ് സോഴ്സുകളിൽ നിന്നാണ് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ ആ ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് സാമ്പിൾ സെയിം പോപ്പുലേഷനെ തന്നെയാണോ റെപ്രസെന്റ് ചെയ്യുന്നത്, അതായത് യൂത്തിൽ നിന്ന് തന്നെയാണോ കളക്ട് ചെയ്തത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഹിയർ നമ്മൾ രണ്ട് സാമ്പിളുകളുടെയും മീനുകളെ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമ്മള് നോർമലി മുമ്പ് ചെയ്തതുപോലെ തന്നെ വി വിൽ സെറ്റ് ആൻ ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് എന്തായിരിക്കും? ഇവിടെ നമുക്ക് അറിയേണ്ടത് എന്താണ്? പോപ്പുലേഷൻ സെയിം ആണോ എന്നാണ് അറിയേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് സെറ്റ് ചെയ്യും? ആ രണ്ടിന്റെയും പോപ്പുലേഷൻ മീൻ ഈക്വൽ ആണെന്ന് സെറ്റ് ചെയ്യാം ഒരു ഹൈപ്പോത്തസിസ്. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് സാമ്പിളുകളും തമ്മിൽ ഒരു മീൻ ഡിഫറൻസും ഇല്ല, ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾ മീൻ എന്ന് ഫിക്സ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ഫിക്സ് ചെയ്യാം, രണ്ട് സാമ്പിളും സെയിം പോപ്പുലേഷനിൽ നിന്ന് തന്നെയാണ് എടുത്തത് എന്ന് ഫിക്സ് ചെയ്യാം. നമ്മുടെ സൗകര്യത്തിനകത്ത് ഫിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇത് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല, നമുക്ക് സാമ്പിൾ ലാർജ് ആണെങ്കിൽ വി വിൽ യൂസ് സെറ്റ് ടെസ്റ്റ്, സാമ്പിൾ സ്മോൾ ആണെങ്കിൽ വി വിൽ യൂസ് ടി ടെസ്റ്റ്. അപ്പോൾ സെറ്റ് ടെസ്റ്റ് ആവണെങ്കിലും ടി ടെസ്റ്റ് ആണെങ്കിലും വി റിക്വയർ സ്റ്റാൻഡേർഡ് എറർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് സാമ്പിളിന്റെയും സ്റ്റാൻഡേർഡ് എറർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതിനുള്ള ഫോർമുല നമ്മൾ എന്ത് ചെയ്യണം, റൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1² / (n1) + (n2) / (n2). ഇതെന്ന് പറയുന്നത് പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1² സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2² എന്ന് പറയുന്നത്. N1 എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റ് ഓഫ് സാമ്പിളിലെ ഒബ്സർവേഷൻ, N2 സെക്കൻഡ് സെറ്റ് ഓഫ് സാമ്പിളിലെ ഒബ്സർവേഷൻ ആണ്. അപ്പൊ നമ്മൾ സാമ്പിൾ ലാർജ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു വി വിൽ യൂസ് സെറ്റ് ടെസ്റ്റ്. അപ്പൊ അതിനുള്ള ഫോർമുല എന്താ യൂസ് എങ്ങനെയാന്ന് വെച്ചാൽ (x̄1 - (x̄2) / (standard error). ഇവിടെ നിന്ന് (x̄1) ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ സെറ്റ് ഓഫ് സാമ്പിളിന്റെ മീൻ മൈനസ് രണ്ടാമത്തെ സെറ്റ് ഓഫ് സാമ്പിളിന്റെ മീനാണ് (x̄) / (standard error). സ്റ്റാൻഡേർഡ് എറർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്. അപ്പോൾ എന്താണ് (x̄1 - (x̄2) / (standard error) കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല അവിടെ ഇത് (standard deviation 1² / (n1) + (standard deviation 2² / (n2) റൂട്ട് ഓഫ് ആണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുക. ഇനി നമുക്ക് ചില കേസുകളിൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് പകരം നമ്മൾ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുക്കും. അതായത് (s₁²/(n₁) + (s₂²/(n₂) എന്നാകും. അപ്പൊ നമ്മുടെ ഫോർമുല (x̄1 - (x₂²) / √(we don't know what is the standard deviation of population) അപ്പൊ നമ്മൾ സാമ്പിളിന്റെ കാൽക്കുലേറ്റ് ചെയ്യും (√(s₁²/(n₂) + (s₂²/(n₂) ഇനി ചില കേസുകളിൽ സാമ്പിൾ സ്മോൾ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താണ് ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ടി ടെസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പോപ്പുലേഷൻ മീൻ ഈക്വൽ ആണെന്നുള്ള ഒരു വാരിയൻസ് ഈക്വൽ ആണ് ബട്ട് അൺനോൺ ആണെന്നുള്ള ഒരു അസംഷൻ നമ്മൾ എടുക്കും. ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യണതെങ്കിൽ സ്റ്റാൻഡേർഡ് എറർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഡിഫറെന്റ് ആണ്. അതെന്ന് പറയുന്നത് √(s²)(1/n1) + (1/n2) ആണ്. അപ്പോ ടി വിൽ ബി ഈക്വൽ ടു (x̄1 - (x̄2) / √(s²)(1/n2) + (1/n1) + (1/n2) എന്ന് ആവും. ഇതൊക്കെ നിങ്ങൾ ക്യൂട്ടിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഇനി ആ എസ് കാണാനുള്ള ഫോർമുല എന്താ, √(σ(x₁ - (x₂²) + (σ(x₂ - (x₂²) / (n₁ + (n₂ - 2) ആണ്.
ഇനി നമുക്കറിയാം ടി ടെസ്റ്റ് ആണെങ്കിൽ വി റിക്വയർ ടു കാൽക്കുലേറ്റ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം ഫോർ ഐഡന്റിഫൈയിങ് ദ ടേബിൾ വാല്യൂ. അപ്പൊ നമ്മൾ എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എൻ വൺ പ്ലസ് എൻ ടു മൈനസ് ടു ആണ്. അതായത് ഫസ്റ്റ് സാമ്പിളിലെ ഒബ്സർവേഷൻ എണ്ണം പ്ലസ് സെക്കൻഡ് സാമ്പിളിലെ ഒബ്സർവേഷൻ മൈനസ് ടു ആണ്. ഇനി ഡിസിഷൻ എന്തായിരിക്കും? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ടേബിൾ വാല്യൂവിനെക്കാട്ടിലും കുറവാണെങ്കിൽ വി വിൽ ആക്സെപ്റ്റ്, അതർവൈസ് വി വിൽ റിജക്ട്. ജസ്റ്റ് നമുക്കൊരു പ്രോബ്ലം നോക്കാം. എ ആൻഡ് ബി കമ്പനീസ് മാനുഫാക്ചർ ഇലക്ട്രോണിക് ബൾബ്, ഗിവ് ദ ഫോളോയിങ് റിസൾട്ട്. കമ്പനി എ നമ്പർ ഓഫ് ബൾബ് യൂസ്ഡ് 100, മീൻ ലൈഫ് ഇൻ അവർ 1300, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ അവർ 82. അപ്പൊ കമ്പനി എയിലെ സാമ്പിളിന് നമുക്ക് തന്നിട്ടുണ്ട് കമ്പനി ബി 100, മീൻ ലൈഫ് 1248, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ അവർ 93. അപ്പോൾ കമ്പനി എയുടെയും കമ്പനി ബിയുടെയും രണ്ട് സാമ്പിളിന്റെ ഇൻഫോർമേഷൻ നമുക്ക് ഉണ്ട്. യൂസിങ് ദ സ്റ്റാൻഡേർഡ് എറർ ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ സ്റ്റേറ്റ് വെദർ ദർ ഈസ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ ദ മീൻ ലൈഫ് ഓഫ് ടു മേക്സ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് പോപ്പുലേഷൻ മീൻ ഓഫ് ബൾബ് ഈക്വൽ ആണ് എന്നുള്ളൊരു അസംഷൻ നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ വി വിൽ അസ്യൂം ദ മീൻ ഓഫ് ദ പോപ്പുലേഷൻ ഈക്വൽ, ബിക്കോസ് വി ഡോണ്ട് നോ വെദർ നമ്മുടെ പോപ്പുലേഷൻ മീന് എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അസ്യൂം ചെയ്യാണ് പോപ്പുലേഷൻ മീൻ ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് സാമ്പിളിന്റെ മീനും ഡീവിയേഷനും ഒക്കെയാണ്. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർമുലയില് അപ്ലൈ ആണ് ചെയ്യുന്നത്. സോ നമ്മുടെ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുക. എന്താണ് ഇവിടെ ഒരു പി യു മ്യൂ വൺ, അതായത് എന്താണ് മീൻ ഓഫ് എന്താണ് കമ്പനി എ ബൾബ്, കമ്പനി എ ബൾബ് ഓഫ് കമ്പനി എയുടെ മീൻ എന്ന് പറയുന്നത് മ്യൂ വണ്ണ് സെറ്റ് ചെയ്യുക. മീൻ ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ദ ബൾബ് ഓഫ് എ കമ്പനി, അതായത് എ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൾബിന്റെ മീൻ മ്യൂ വൺ. കാരണം ഈ 100 ബൾബ് എന്ന് പറയുന്നത് എ കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത ബൾബിൽ നിന്ന് നമ്മൾ എടുത്താണല്ലോ. അപ്പൊ സോ എ കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത ബൾബുകളാണ് ഇവിടുത്തെ പോപ്പുലേഷൻ. ആ പോപ്പുലേഷനിൽ നിന്ന് സെലക്ട് ചെയ്ത സാമ്പിൾ ആണ് ഈ 100 ബൾബ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മ്യൂ വൺ എന്ന് പറയുന്നത് കമ്പനി എ പ്രൊഡ്യൂസ് ചെയ്ത ബൾബുകളുടെ മീൻ ആയിട്ട് എടുക്കാം. മ്യൂ ടു എന്ന് പറയുന്നത് അതുപോലെ കമ്പനി ബി പ്രൊഡ്യൂസ് ചെയ്ത ബൾബ് എന്നാണല്ലോ സെക്കൻഡ് സെറ്റ് ഓഫ് സാമ്പിൾ നമ്മൾ 100 എടുത്തേക്കുന്നത്. അപ്പൊ അതിന്റെ മീന് മ്യൂ ടു എന്ന് നമ്മൾ എടുക്കാം. ദെൻ നമ്മൾ എന്ത് ചെയ്യാം, നൽ ഹൈപ്പോത്തിസ് നമ്മൾ എന്താ ഫിക്സ് ചെയ്യുന്നത്, രണ്ടിന്റെയും പോപ്പുലേഷൻ മീൻ ഈക്വൽ ആണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ ലാർജ് സാമ്പിൾ ആണ്, 100 ആണ്. അപ്പൊ സോ സാമ്പിൾ എന്ന് പറയുന്നത് ലാർജ് ആണ്. അപ്പൊ നമ്മൾ സെറ്റ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സെറ്റ് ടെസ്റ്റിന്റെ ഫോർമുല എന്താണ്, എക്സ് ബാർ വൺ മൈനസ് എക്സ് ബാർ ടു ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. എക്സ് ബാർ വൺ മൈനസ് എക്സ് ബാർ ടു ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് കാണാനുള്ള ഫോർമുല, സ്റ്റാൻഡേർഡ് ഡിവിഷൻ 1² ഡിവൈഡഡ് ബൈ എൻ വൺ പ്ലസ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ 2² ഡിവൈഡ് ബൈ എൻ ടു. ഇവിടെ പോപ്പുലേഷന്റെ അറിയില്ല നമ്മൾ. സോ എന്താണ്, സാമ്പിളിന്റെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോ എക്സ് ബാർ വൺ എത്രയാണ്, കമ്പനി എയുടെ മീൻ 1300, മറ്റേത് ബിയുടെ മീനോ 1248. അപ്പൊ 1300 മൈനസ് 1248 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ വൺ. കമ്പനി എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാ, 82. അപ്പൊ 82 സ്ക്വയർ ഡിവൈഡഡ് ബൈ എത്രയാണ് എൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇൻ സാമ്പിൾ, 100 ബൾബ് ആണ്. അപ്പൊ 82 സ്ക്വയർ ഡിവൈഡഡ് ബൈ 100 പ്ലസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2² കമ്പനി ബിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്, 93 സ്ക്വയർ ഡിവൈഡ് ബൈ എൻ എത്രയാ, 100 തന്നെയാണ്. അപ്പൊ അത് സോൾവ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 4.19. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സെറ്റ് ടെസ്റ്റ് ആണ്. സോ നമ്മളൊരു 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എടുക്കുക. സോ വി നോ ദ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 1.96 ആണ്. നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 4.19 ആണ്. സോ ഇതെന്താണ്, ഔട്ട്സൈഡ് ദ റേഞ്ച് ആണ്, ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യും. അതായത് പോപ്പുലേഷൻ മീൻ സെയിം ആണ് സെറ്റ് ചെയ്ത ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യും. പോപ്പുലേഷൻ മീൻ എന്തല്ല, സെയിം അല്ല. ഈ രണ്ട് സാമ്പിളുകളും തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട്. ദേ ആർ നോട്ട് ബിലോങ്സ് ടു സെയിം പോപ്പുലേഷൻ എന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.